നമസ്കാരം പ്രിയമുള്ള സുഹൃത്തുക്കളെ, വളരെ ഇൻഫോർമേറ്റീവായ സന്തോഷകരമായ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാ വ്യൂവേഴ്സിനും സ്വാഗതം. നമ്മുടെ സംസ്ഥാനത്തുള്ള വനിതകൾക്ക് വേണ്ടി 2000 രൂപ വെച്ച് നൽകുന്നതിനായി സാമൂഹ്യ സുരക്ഷാ മിഷനു വേണ്ടി ഇപ്പോൾ ഏകദേശം 3,03,48,000 രൂപയുടെ അനുമതിയാണ് ധനകാര്യ വകുപ്പ് നൽകിയിരിക്കുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ ഇപ്പോൾ നൽകിയിരിക്കുന്നത് സംസ്ഥാന ആരോഗ്യമന്ത്രി കൂടിയായിട്ടുള്ള കെ ശൈലജ ടീച്ചറാണ്. ഇതിനെ സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിനു മുൻപായി നിങ്ങൾ ഈ ഒരു ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് ആൾ എന്നുള്ള ഓപ്ഷൻ കൂടി ഒന്ന് സെലക്ട് ചെയ്യുവാനും ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഈ ഒരു ഇൻഫോർമേഷൻ കൂടുതൽ ആളുകളിലേക്ക് എത്തുന്നതിനായി വീഡിയോ നിങ്ങൾ ആദ്യമേ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദാംശങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷാ മിഷൻ നടപ്പിലാക്കി വരുന്ന സ്നേഹസ്പർശം എന്ന പദ്ധതിക്ക് വേണ്ടിയാണ് ഇപ്പോൾ ഈ ഒരു 3,000 കോടി രൂപയുടെ അനുമതി ധനകാര്യ വകുപ്പ് നൽകിയിരിക്കുന്നത്. തുടക്ക സമയത്ത് 1,000 രൂപ വെച്ചാണ് പ്രതിമാസം ധനസഹായം നൽകിയിരുന്നത് എങ്കിൽ 1,000 രൂപ കൂടി വർദ്ധിപ്പിച്ച് ഇപ്പോൾ അത് 2,000 രൂപയാക്കി ഉയർത്തിയിരിക്കുന്നു. തുടക്കത്തിൽ പട്ടിക വർഗ വിഭാഗത്തിൽ ഉൾപ്പെടുന്ന അമ്മമാർക്കായിരുന്നു ഈ ഒരു ധനസഹായം ലഭിച്ചിരുന്നത് എങ്കിൽ ഇപ്പോഴത് മറ്റ് വിവാഹിതരല്ലാത്ത അഗതികളായിട്ടുള്ള അമ്മമാർക്കും ഈ ഒരു ധനസഹായം ലഭിക്കുന്ന രീതിയിലേക്ക് ഇതിൽ ഭേദഗതികൾ വരുത്തുകയും ചെയ്തിട്ടുണ്ട്. ചൂഷണത്തിന് വിധേയരായി അവിവാഹിതരായിട്ടുള്ള ആളുകൾ അമ്മമാരാവുന്ന ഒരു സാഹചര്യത്തിൽ അങ്ങനെയുള്ള ആളുകൾ സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെട്ട് കഴിയുന്ന ഒരു സാഹചര്യമാണ് നമ്മുടെ സംസ്ഥാനത്തുള്ളത്. അങ്ങനെയുള്ള ആളുകളെ സാമൂഹികമായും സാമ്പത്തികമായുമൊക്കെ സഹായിച്ച് കൂടി സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരികയും അങ്ങനെയുള്ള ആളുകളെ സംരക്ഷിക്കുന്നതിൻ്റെ കൂടി ഭാഗമായാണ് ഈ ഒരു പദ്ധതി ഇപ്പോൾ നടപ്പിലാക്കി വരുന്നത്. ഇത്തരത്തിലുള്ള ആളുകളുടെ ദൈനംദിന ജീവിതത്തിൽ സാമ്പത്തിക സഹായങ്ങൾ നൽകി അവരെ പുനരധിവസിപ്പിക്കുക എന്നതുകൂടിയാണ് ഈ ഒരു പദ്ധതി കൊണ്ട് പ്രധാനമായും ഇപ്പോൾ ലക്ഷ്യം വെക്കുന്നത്. നിരവധി ക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കി വരുന്ന സംസ്ഥാന സാമൂഹ്യ നീതി വകുപ്പിന് കീഴിൽ ഇപ്പോൾ സ്നേഹസ്പർശം എന്ന പദ്ധതിയിലൂടെയാണ് ഈ ഒരു പ്രതിമാസം 2,000 രൂപയുടെ ധനസഹായം സംസ്ഥാനത്തുള്ള അമ്മമാർക്ക് നൽകുവാനായി തീരുമാനിച്ചിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിശദാംശങ്ങൾക്ക് ഓരോ ജില്ലകളിലുമുള്ള സാമൂഹ്യ നീതി വകുപ്പുമായി ബന്ധപ്പെട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതുപോലുള്ള കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനക്ഷേമ പദ്ധതികളെക്കുറിച്ചും ആനുകൂല്യങ്ങളെക്കുറിച്ചുമൊക്കെ അറിയുന്നതിനായി ഞങ്ങളുടെ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യുവാനും ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് ആൾ എന്നുള്ള ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്യുവാനും ശ്രദ്ധിക്കുക. പുതിയൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും സൈനിങ് ഓഫ് അനു.